123 ദിവസങ്ങൾ 68 ഘട്ടങ്ങൾ 1951 ഒക്ടോബർ മുതൽ 1952 ഫെബ്രുവരി വരെ നീണ്ട മഹാദൗത്യമായിരുന്നു രാജ്യത്തെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ്. 489 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 364 സീറ്റുമായി കോൺഗ്രസ് ഭൂരിപക്ഷം നേടി. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി. നെഹ്റു തന്നെയായിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പിലെ താരം. 7 ആഴ്ച അദ്ദേഹം തുടർച്ചയായി പര്യടനം നടത്തി. ഒരിടത്ത് പോലും എതിരാളികളെ ആക്ഷേപിച്ചില്ല. വർഗീയതയ്ക്കെതിരായ നിരന്തര പ്രഭാഷണങ്ങളായിരുന്നു നെഹ്റുവിന്റെ പ്രസംഗങ്ങൾ. മതത്തിന്റെ പേരിൽ ഒരാൾ മറ്റൊരാൾക്കെതിരെ കൈയുയർത്തുന്നതിനെ മരണം വരെയും ചെറുക്കുമെന്ന പ്രഖ്യാപനവുമായാണ് രാജ്യമെമ്പാടും അന്ന് ജവഹർലാൽ നെഹ്റു വോട്ട് നേടിയത്. രണ്ട് നൂറ്റാണ്ട് നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിന് മേൽ പഴിചാരി രക്ഷപ്പെടാൻ നെഹ്റു ശ്രമിച്ചതേയില്ല. നെഹ്റു അന്ന് രാജ്യത്തോട് പറഞ്ഞു, എന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞാൻ ഒളിച്ചോടില്ല, മറ്റാരെയെങ്കിലും പഴിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ശരിയല്ല, എതിരാളികളുടെ വാദങ്ങൾ കൂടി കേട്ട ശേഷം തീരുമാനമെടുക്കണമെന്ന് നെഹ്റു വോട്ടർമാരോട് നിർദ്ദേശിച്ചു. 72 വർഷത്തിന് ശേഷം ഇന്ന് പുതിയ തെരഞ്ഞെടുപ്പാണ്. പ്രസംഗവേദികളിൽ വാക്ക് മൂർക്കൻ പാമ്പാകുന്ന കാലം.